ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വോയിസ് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ വോയിസ് ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ട്. പക്ഷേ വീഡിയോ ഇടാണ്ട് 2-3 ദിവസമായി. ഇനിയും വീഡിയോ ഇടാണ്ടിരുന്നാൽ നമ്മുടെ വീഡിയോ ഒന്നും കയറില്ല. അപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചിട്ടൊന്ന് വീഡിയോ കാണണം കേട്ടോ. എൻ്റെ വോയിസ് ഭയങ്കര ജലദോഷം വന്നിട്ട് സൗണ്ട് അങ്ങനെ പോയതാണ്. ഇപ്പോൾ കുറച്ചെങ്കിലും വന്നതാണ്, ഫുള്ളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് രാവിലെ ഉച്ചക്കലും ആയിട്ട് ചെയ്ത കാര്യങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു ചോറുണ്ണണത് ഞാൻ കാണിച്ചു അല്ലേ. അപ്പോൾ ഈ ചോറുണ്ണണതിൻ്റെ മുമ്പ് കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്തിയിട്ടാണല്ലോ നമ്മൾ ചോറും ഭക്ഷണമൊക്കെ തയ്യാറാക്കി എടുത്തിട്ടാണല്ലോ കഴിക്കാതിരിക്കുക. അപ്പോൾ ആ യുദ്ധങ്ങളൊക്കെയാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അതിനുവേണ്ടി തയ്യാറായിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ ഇന്നലെ ഇക്കാൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കുറച്ച് കോവയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊന്ന് തോരൻ വെച്ചെടുക്കണം. പിന്നെതാ ഇക്ക കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് നല്ല ആവോലി കിട്ടിയപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇന്നത്തെ ഉള്ള ആയുധങ്ങൾ, അതൊക്കെയാണ് ആയുധങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു കറിയും എല്ലാം ഉണ്ടാക്കി തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇത് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ആയിരുന്നു, മുട്ട ഗ്രേവി ഉണ്ടാക്കിയത് ഞാൻ. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ അത് ഇനി കുറച്ച് പാത്രത്തിലാക്കി അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഞാനപ്പോഴും ചോറടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കോവയ്ക്ക് തോരൻ വെക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് വെച്ചിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു കോവയ്ക്ക വർക്കും ചെയ്യാട്ടോ, അത് വേറൊരു രൂപത്തിൽ വർക്കാകും, അത് ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോ ചെയ്യാം ഞാൻ അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടേ. അപ്പോൾ എന്താ, ഏകദേശം ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ രാവിലത്തെ കുറച്ച് കറി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും കൂടി ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇനി തോരൻ തയ്യാറാക്കാൻ തുടങ്ങും നമുക്ക്. അതിനായിട്ട് ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ഞാൻ ഈ ഒരു ഇങ്ങനത്തെയൊക്കെ കറി എന്താണ് തയ്യാറാക്കുന്ന സമയത്ത് ഒരു സവാളയും കൂടി തോരൻ വെക്കുമ്പോൾ ചേർക്കാറുണ്ട്. ഒരു നല്ല മണം ഉണ്ടാകും, നല്ല രസം ഉണ്ടാകും അത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ താളിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ കടുക് ഇട്ട ശേഷം വേറെ ചെറിയ ഉള്ളിയൊന്നും അരിയില്ല, ഇത് ഈ ഒരു സവാള ചേർക്കുന്നേ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സവാളയും ചേർത്ത് നമ്മുടെ കറിവേപ്പിലയും ചേർത്തിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്. അത് കൂടി ചേർത്ത് ഞാൻ ഈ ഒരു അരിഞ്ഞു വെച്ച കോവയ്ക്കും ആ ഒരു സവാളയൊക്കെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഉപ്പിട്ടിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം. വെള്ളമൊന്നും പിന്നെ ഇതിന് വേണ്ടല്ലോ, ഇതൊന്നും തന്നെ വെള്ളം ഊർന്നു വരും. അപ്പോൾ വോയിസ് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട്, ചിലപ്പോൾ അതൊന്നും കേട്ടു എന്ന് വരില്ല, സോറി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഈ സൗണ്ടിൽ തന്നെ പറയണത്. കുറച്ച് വേഗാനാവുമ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിക്കണം. പിന്നെ കുറച്ച് തേങ്ങ നമ്മളിവിടെ ചുരകി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് വെച്ചാൽ അത് ഏകദേശമായി. അപ്പോഴേക്കും എന്താ നമ്മുടെ മീനൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് നന്നായി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കനമുള്ള മീനാണിത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് മസാല ഒന്ന് ആക്കി തിരുമ്മി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ ഒന്ന് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീനിലൊക്കെ പിടിക്കുമല്ലോ, അതിനായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പൊക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്താൽ അതൊക്കെ ചേർത്തിയിട്ട് ഞാൻ നന്നായി ഒന്ന് മുളക് തിരുമ്മി എടുക്കുന്നുണ്ട്. എന്നിട്ടതാ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയൊക്കെ ആക്കി സെറ്റാക്കി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ എടുത്താൽ നല്ല മണം ഉണ്ടാവും അത് ഫ്രൈ ചെയ്യണ സമയത്ത്. അപ്പോൾ അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്കൊരു കറി വേണമല്ലോ. ഞാനിപ്പോൾ തോരനും ഈ ഫ്രൈ ചെയ്യണ മീനും മാത്രമല്ല എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനിയൊരു കറി നമുക്ക് പെട്ടെന്ന് എന്താ തയ്യാറാക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് ഒരു പുളിച്ചാറ്, ഞങ്ങൾ ഈ പാലക്കാട് ഭാഗത്തൊക്കെ പുളിച്ചാറ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്നൊന്നും അറിയില്ല, വേറെയുള്ള ഭാഗത്ത് കാണുന്ന ആൾക്കാർക്കൊന്നും അറിയാമെന്ന് അറിയില്ല. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ വേണം ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് കേട്ടോ.
ഓയിലൊന്നും ഇത് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുകും ജീരകവും ഉലുവയൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് എന്തൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കുക. പിന്നെ കുറച്ച് വറ്റൽ മുളകും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. അതൊക്കെ ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് നമ്മുടെ കറിവേപ്പിലയും ചേർത്ത്, പുളിവെള്ളമാണ് ഇതിൻ്റെ മെയിൻ, അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. രസം വെക്കണ പോലെ തന്നെയാണ്, പക്ഷേ രസം എന്ന് പറയുമ്പോൾ രസപ്പൊടിയൊക്കെ ചേർത്ത് വേറെ മല്ലിത്തളി അങ്ങനെയൊക്കെ ഉണ്ടാക്കി വേറൊരു സംഭവത്തിലാണ് അതുണ്ടാക്കൽ. അപ്പോൾ ഇതിങ്ങനെ ഒരു പുളിച്ചാറ് എന്ന് പറയുമ്പോൾ വേഗം ഉണ്ടാക്കാനും പറ്റും, പണി എളുപ്പമാണ്. അപ്പോൾ അതാ വെള്ളമൊക്കെ ഒഴിച്ച്, പുളിവെള്ളമൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം വേറെ ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഒരു ചന്തമില്ല ഇത് കാണാൻ. കുരുമുളക് പൊടി ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക, അതിലേക്ക് ഒരു മണം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ചേർത്തൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് അത് തിളച്ചിട്ടുണ്ടാകും. അപ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ട് അതിന് മേലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നമുക്കത് മൂടി വയ്ക്കാം. കറി ഇവിടെ തയ്യാറായി. എത്ര പെട്ടെന്നാണ് അറിയോ ഈ ഒരു കറി തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ, നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരില്ല. എന്താ കറി ഇല്ലാത്ത സമയത്ത് വേഗം കുറച്ച് പുളി മാത്രം ശരിക്കും ആവശ്യമുള്ളൂ ഇതിന്. നല്ല ടേസ്റ്റുമാണ്. ചമ്മന്തിയാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏത് തോരനാണെങ്കിലും മെഴുക്കുവരട്ടിയാണെങ്കിലും ഈ ഒരു പുളിച്ചാറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ആ പുളിച്ചാറും അവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മുടെ തോരനും അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തിട്ട് അതിൽ നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് മീൻ ഓരോന്നായി വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൂന്നെണ്ണമാണ് വറുക്കുള്ളത്. നല്ല കട്ടിയുള്ള മീനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. എനിക്കത്രയ്ക്ക് ഇത് മീനിനോട് താല്പര്യം ഇല്ലാതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കും, പിന്നെ ഇക്ക ഇവിടെ ഇല്ല. അപ്പോൾ ഇക്കൾക്ക് കൊടുക്കണം, വൈകുന്നേരത്ത് വരും. അപ്പോൾ അതാ നമ്മുടെ മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട്, കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതാ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ഫ്രൈ ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് കുളിച്ച് വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് അത്ര പെട്ടെന്ന് കുളിച്ച് കഴിഞ്ഞു അല്ലേ. അപ്പം അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വന്നു. അപ്പോൾ അതാ വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇന്നലെ ഒന്നും രുചിയുമാണോ ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇന്നാണിപ്പോൾ അതെല്ലാം അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ തകർപ്പനായിട്ട് ചോറും കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ കഞ്ഞിയും ചമ്മന്തിയൊക്കെ അരച്ചിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ പനിയായാൽ പിന്നെ എല്ലാവർക്കും അതൊക്കെ തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കമൻസ് അറിയിക്കുക. അപ്പോൾ അതാ നമ്മുടെ ചോറ് ഞാൻ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ട് ദിവസമായിട്ട് കഞ്ഞിയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചോറൊക്കെ കഴിക്കുമ്പോൾ ഒരു എന്തോ ഒരു പ്രത്യേക രുചി എനിക്ക് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.